എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും എലിശല്യത്തിന് യാതൊരു കുറവുമില്ലെങ്കിൽ ഇതുപോലെയൊന്ന് ചെയ്തു നോക്കൂ. എലികളുടെ ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും എലി ഉണ്ടെങ്കിൽ പറമ്പ് മുഴുവൻ ഹോളാക്കി വെക്കും. അതുപോലെ തന്നെ വീടിൻ്റെ അടിത്തറ വരെ മാന്തി വലിയ വലിയ ഹോളാക്കി വെക്കും ഈ എലികൾ. അപ്പം അവയെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ്. ഒരു കെമിക്കലും ഇല്ലാതെ അതുപോലെ തന്നെ വിഷമൊന്നും വെക്കാതെ തന്നെ എലികളെ നമുക്ക് എങ്ങനെ നശിപ്പിക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഒരു കക്കിരിക്ക എടുത്തിട്ട് അതൊന്ന് പകുതി പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ഒരെണ്ണം മാത്രമേ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്ര ഹോളിനകത്ത് വെക്കണോ അതനുസരിച്ച് ചെറിയ പീസായിട്ട് ഈ കക്കിരിക്ക കട്ട് ചെയ്തെടുത്താൽ മതി. അത്രയും സ്ഥലത്ത് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ കക്കിരിക്കയുടെ ഉൾഭാഗത്തുള്ളത് കുറച്ച് ഇതുപോലെ ഒരു കത്തി വെച്ച് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ സൈഡ് കട്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ എലികൾ എന്ത് വിഷം വെച്ചാൽ പോലും ചാകില്ല എന്നാണ് പലരും പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വിഷമൊന്നുമില്ല, പക്ഷേ എലികൾ എന്തായാലും 100% ചത്തുപോവുക തന്നെ ചെയ്യും കേട്ടോ. ഈ രീതിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വെക്കുന്നത് സാധനം എലികൾക്ക് ഇഷ്ടമുള്ള സാധനം ആയിരിക്കണമെന്ന് മാത്രം. എലികൾ അതായത് എലികൾ കഴിക്കുന്ന സാധനങ്ങൾ അല്ലാതെ എന്തിനാ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എലികൾ നശിച്ചു പോവില്ല കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് എടുത്തിരിക്കുന്നത് സ്ക്രബ്ബറാണ് കേട്ടോ, ഒരു പഴയ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കത്തിക വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ, തീരെ ചെറിയ പീസസ് ആയിട്ട് വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഒരു ഗുണം കൂടിയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കത്രികയ്ക്ക് മൂർച്ച തീരെ കുറവാണെങ്കിൽ ഇതുപോലെ ഒരു പഴയ സ്ക്രബ്ബൊക്കെ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കത്രികയ്ക്ക് നല്ല മൂർച്ച തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഈ സ്ക്രബ്ബർ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. തീരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറയുന്നത് ഇത് എലികൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വലിയ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എലികൾ കഴിച്ചില്ല എന്ന് വരും. അത് കഴിക്കുന്ന സമയത്ത് അതറിയാതെ തന്നെ അതിൻ്റെ വയറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കക്കിരിക്കയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് വേണ്ട, ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലായിടത്തും ഒന്ന് തരിതരിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ കട്ടയായിട്ടുണ്ടെങ്കിൽ അതിനെ ഞാനെടുത്ത് മാറ്റുന്നുമുണ്ട്. ഇനി ഇതിന് ശേഷം ഇതിനകത്തേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാകം കൂടി ഇട്ട് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് കഴിച്ച് തുടങ്ങുമ്പോൾ എലികൾക്ക് ഇത് ചെറുതായിട്ടേ കിട്ടത്തുള്ളൂ. ഉള്ളിലോട്ട് കഴിച്ച് വരുമ്പോൾ പൂർണ്ണമായും എലിയുടെ വയറ്റിലേക്ക് പോകുന്നതാണ്. ഇത് എലിയുടെ വയറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ കമ്പിയുടെ പീസാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് വയറ്റിൽ ചെന്നതിന് ശേഷം ഇത് ദഹിക്കത്തില്ല, അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഇതിന് പരവേശവും വയറ് വീർത്തു വരികയും ചെയ്യും. അപ്പോൾ ഇത് എലികൾ ആ സ്പോട്ടിൽ തന്നെ ചാകില്ല, പക്ഷെ ഒന്നോ രണ്ടോ ദിവസം എടുത്തതിന് ശേഷം ഇത് എന്തായാലും ചാകുക തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. 100% ആ എലിയുടെ ശല്യം എന്തായാലും പിന്നെ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രബ്ബറിന് പകരം നമുക്ക് കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടണും ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. കോട്ടൺ എലികളുടെ ഉള്ളിൽ ചെന്നാലും ദഹിക്കുകയല്ല, അത് പരവേശം വരുമ്പം വെള്ളം കുടിക്കുമ്പോൾ ആ കോട്ടൺ വീർത്ത് വരിക തന്നെ ചെയ്യും. അങ്ങനെയും എലികളെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എലികൾക്ക് നമ്മൾ വിഷമൊക്കെ വെച്ച് കഴിയുമ്പോൾ വേറെ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും, അത് ചാകുകയൊക്കെ ചെയ്യും. ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ യാതൊരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ വേറെ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു ദോഷവും സംഭവിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ എലിശല്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, എന്തായാലും റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ കട്ട് ചെയ്തിരിക്കുന്ന കക്കിരിക്കുള്ളിലേക്ക് മെഴുകുതിരി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് ചുരണ്ടി ചെറിയ ഇതായിട്ട് ഇതാക്കിയിട്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് എലികളുടെ വയറ്റിൽ പോയാലും സെയിം റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. എലികളുടെ ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.